പുഞ്ചവയൽ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകും. പുഞ്ചവയൽ ഇടവക സ്ഥാപിച്ചിട്ട് 50 വർഷവും പുഞ്ചവയലിൽ പുതിയ പള്ളി സ്ഥാപിതമായിട്ട് 25 വർഷവും ആകുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് അഭിവന്ദി അമ്മാർ സെബാസ്റ്റ്യൻ വാണിയപ്പൊരിക്കൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയുടെ തുടക്കമാകും. വിശുദ്ധ കുർബാന മധ്യേ ജൂബിലി തിരിതെളിച്ച് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പുഞ്ചവയൽ പള്ളിപ്പണിക്ക് നേതൃത്വം കൊടുത്ത ഫാദർ വർഗീസ് പരിന്തിരിക്കൽ, ഇടവക വികാരി ഫാദർ മാത്യു പുത്തൻപറമ്പിൽ എന്നിവർ വിശുദ്ധ കുർബാനയിൽ സഹ കാർമ്മികർ ആയിരിക്കും. പുഞ്ചവയൽ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പുഞ്ചവയൽ ഇടവകയുടെ രജത ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. പുഞ്ചവയൽ ഇടവക സ്ഥാപിതമായിട്ട് 50 വർഷവും പുതിയ ഈ പള്ളി സ്ഥാപിതമായിട്ട് 25 വർഷങ്ങളിലേക്കും കടക്കുകയാണ്. തീർച്ചയായിട്ടും വലിയൊരു തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ മാത്രമാണ് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. ജൂബിലി ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കം കുറിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് സീറോ മലബാർ സഭയുടെ കൂരിയ മെത്രാൻ അഭിവന്യ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പൊരിക്കൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും. വിശുദ്ധ കുർബാന മധ്യേ ജൂബിലി തിരി തെളിച്ച് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. പുഞ്ചവയൽ പള്ളി പണിയാനായിട്ട് നേതൃത്വം നൽകിയ റവറൻ ഫാദർ വർഗീസ് പരിന്തിരിക്കൽ ഇത് ഈ വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികനായിരിക്കും. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ കർമ്മപദ്ധതികളാണ് ആവിഷ്കരിച്ചു വരുന്നത്. ജൂബിലി ഭവനങ്ങളുടെ നിർമ്മാണം, ഹോം മിഷൻ പ്രോഗ്രാമുകൾ, വിവിധ ഭക്ത സംഘടനകളുടെ ശാക്തീകരണം എന്നിവയെല്ലാം ഇടവകയിലെ കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ്, കൂട്ടായ്മ ലീഡേഴ്സ്, അതുപോലെ തന്നെ വിവിധ ഭക്ത സംഘടനകൾ, ഇടവകാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കൂട്ടായ്മ ലീഡേഴ്സ്, വിവിധ ഭക്തജന സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.